പി കെ കൃഷ്ണദാസ് എന്ന ബി ജെ പിയുടെ ദേശീയ നേതാവും ഇടമലയിൽ നാട്ടിലിറങ്ങി ആക്രമണകാരിയായ കാട്ടൻ എന്ന മേൽ എന്താണ് സാമ്യത? ഇരുവരും വയനാട്ടിന് പുതുതാണ്. കുറെ കാലം കൃഷ്ണദാസിനെയും നാട്ടിലൊരിടത്തും കാണാനില്ലായിരുന്നു. ഒരു രാഷ്ട്രീയ വനവാസം. ആ കാട്ടനെയും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നത് ഏറെക്കാലത്തിന് ശേഷം. വന്നപാടെ അവിടെയെല്ലാം ഇളക്കി മറിച്ച് പിന്നെ കാട്ടിലേക്ക് ഓടി, ആർക്കും പിടികൊടുക്കാതെ. അതുപോലെ വയനാട്ടിൽ വന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിനെ വയനാട്ടിൽ പൊന്നാട ചേർത്തി സ്വീകരിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, എത്ര പഠിച്ചിട്ടും പാഠം പഠിക്കാത്ത കേരളത്തിലെ ഏക മെത്രാൻ, മാനന്തവാടി രൂപതാ മെത്രാൻ ബിഷപ്പ് ജോസ് പുരുന്തേടം. വന്ന വാർത്ത എന്താണ്? വയനാട്ടിലെത്തിയ കൃഷ്ണദാസ് രൂപതാ മെത്രൻ ബിഷപ്പ് ജോസ് പുരുന്തേടവുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ടുന്ന ആ വിഷയങ്ങളിൽ ബിഷപ്പ് അവതരിപ്പിച്ചു. വന്യജീവികളുടെ ആക്രമണം മൂലം പ്രതിമുട്ടുന്ന മലയോര നിവാസികളായ കർഷക ജനതയുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വന നിയമത്തിൽ അടിയന്തര ഭേദഗതിക്കായി കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ബിഷപ്പ് കൃഷ്ണദാസിനോട് ആവശ്യപ്പെട്ടത്രേ. ഇതുമായി ബന്ധപ്പെട്ട് 11 നിർദ്ദേശങ്ങൾ നടക്കുന്ന ഒരു നിവേദനം കൃഷ്ണദാസിന് അങ്ങ് കേന്ദ്രത്തിൽ കൊടുക്കാൻ കൈമാറി. അപ്പോൾ പിന്നെ ഇന്നലെ വരെ ബിഷപ്പെ താങ്കൾ സംസ്ഥാന സർക്കാരിനെയും വനമന്ത്രിയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ നിവേദനവും നിർദ്ദേശങ്ങളും പൊന്നാടയുമൊക്കെ കേന്ദ്ര സർക്കാരിനോ? അതെന്ത് കാര്യത്തിൽ മനസ്സിലാകുന്നില്ല. വയനാട്ടിൽ കാട്ടാന ഇറങ്ങിയപ്പോൾ ഇത് തന്നെ തക്കമെന്ന് കണ്ട് രൂപതാ മിത്രൻ ബിഷപ്പ് ജോസ് പൊരുന്നേടം റോഡിലിറങ്ങി വനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കുറെ കണക്കിന് തെറിവിളിച്ചു. എന്നിട്ട് ബി ജെ പി തന്റെ സമുദായത്തോട് മണിപ്പൂരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇപ്പോഴത അസാമിലും കാട്ടുന്ന അതിക്രമങ്ങളൊക്കെ തൽക്കാലത്തേക്ക് അങ്ങ് മറന്നു. പി കെ കൃഷ്ണദാസിന് തുറന്ന മനസ്സോടെ കുറെ നിവേദനങ്ങൾ നൽകി. അതോടെ ബിഷപ്പിനും സമാധാനമായി. ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി ആതുര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവർ വർഗീയവാദികൾക്ക് വേട്ടയാടാനുള്ള രണ്ടാം തരം പൗരന്മാരല്ല. അങ്ങനെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും വിചാരധാരകളും തടയാൻ രാജ്യത്തിന് കഴിയണമെന്നൊക്കെ ദീപിക മുഖപത്രമടക്കം ഘോരഘോരം കഴിഞ്ഞ ദിവസം എഴുതിയത് മെത്രനച്ചൻ കണ്ടില്ലെന്നുണ്ടോ? ഈ ക്രൈസ്തവർക്കെതിരെയുള്ള ഹിന്ദുത്വയുടെ ആക്രമോത്സുകമായ വിദ്വേഷ പ്രകടനത്തിന്റെ ഏറ്റവും പുതിയ പ്രകടനം ആസാമിൽ നിന്നുമാണ്. അത് മെത്രൻ കണ്ടില്ലേ? ക്രൈസ്തവർ നടത്തുന്ന സ്കൂളുകളിലെ ക്രിസ്തുവിന്റെയും കന്യാമറിയത്തിന്റെയും രൂപങ്ങളും കുരിശും ഉടൻ മാറ്റണമെന്നാണ് തീവ്ര ഹിന്ദു സംഘടനയുടെ അന്ത്യശാസനം. ബഹുമാനപ്പെട്ട മെത്രാൻ അത് അറിഞ്ഞില്ലേ? അസാമിൽ വിദ്വേഷത്തെ ആളി കത്തിച്ചത് കുടുംബ സുരക്ഷാ പരിഷത്ത് എന്നൊരു സംഘടനയാണ്. സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വൈദികരും സിസ്റ്റർമാരും സഭാവസ്ത്രങ്ങൾ ധരിച്ച് ജോലി ചെയ്യരുത്. സ്കൂളുകളിൽ ക്രൈസ്തവ പ്രാർത്ഥനകൾ പാടില്ല. തിട്ടൂരം അതാണ്. അടുത്തൊരു മണിപ്പൂർ ആവർത്തിക്കുമോ എന്ന ഭീതിയിലാണ് അവിടുത്തെ ജനത. ഇവിടെയോ കേന്ദ്രത്തെ സൂചിപ്പിക്കാൻ ബിഷപ്പ് നിവേദനവുമായി നടക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പി നേതാവും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ വിഷ്ണു ഡിയോസായി പ്രകോപനപരമായ ചില വാക്കുകൾ പുറത്തുവിട്ടത്. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമാകുന്നു, ഇതെല്ലാം ഉടൻ അവസാനിപ്പിക്കുമെന്നും അവിടെ ഹിന്ദുത്വ ശക്തി കാട്ടുമെന്നും. കണ്ടിരുന്ന് കാരണം എന്താകുമെന്ന്. കശ്മീരിലെ ആദ്യ മിഷണറി സ്കൂൾ പാട്ടക്കരാർ പുതുക്കാൻ അധികൃതർ വിസമ്മതിച്ചു. അതോടെ ഇപ്പോൾ ആ സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വാർത്ത വന്നത്. മെത്രൻ അതൊന്നും കണ്ടില്ലയോ? ജമ്മു കശ്മീർ കത്തോലിക്ക രൂപതയുടെ കീഴിൽ 1905 ആരംഭിച്ച സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും അതിനോടനുബന്ധിച്ചുള്ള ആശുപത്രിയുമാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ടാ നിസ്വാർത്ഥ സേവനത്തിനൊടുവിൽ അവഹേളിക്കപ്പെട്ടിരിക്കുന്നത്. 4000 വിദ്യാർത്ഥികൾ, ആശുപത്രിയിലുൾപ്പെടെ 390 ജീവനക്കാർ. ആ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നു. മെത്രനൊന്നും മിണ്ടാനില്ലേ? കഴിഞ്ഞ ബുധനാഴ്ചയാണ് നിർബന്ധിത മതപരിവർത്തനം ആരംഭിച്ച് കത്തോലിക്ക പുരോഹിതനുൾപ്പെടെ 10 ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്തത്. വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവിന്റെ പരാതിയിന്മേലാണ് നടപടി. വിദ്വേഷ പ്രസംഗങ്ങളും മൗലികവാദ നീക്കങ്ങളും രാജ്യത്തിനും ഭരണഘടനയ്ക്കും സവിശേഷമായ ബഹുസ്വരതയ്ക്കും മതേതരത്വത്തിനും മേൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സമ്മേളനത്തിന് ശേഷവും പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ഏറെ വേദനയോടെ പറഞ്ഞിരുന്നു. ആശങ്ക അസ്ഥാനത്തല്ല എന്ന് ഉറപ്പാക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വരുന്നത്. സംഘപരിവാറിനെ നിർബന്ധിത മതപരിവർത്തന ആരോപണങ്ങൾ 18 പിന്നിടുമ്പോഴും ക്രൈസ്തവരുടെ ജനസംഖ്യ രാജ്യത്ത് വർദ്ധിക്കുന്നില്ല. മെത്രാൻ ഒരു തവണയെങ്കിലും ദീപിക പത്രമെങ്കിലും ഒന്ന് വായിക്കണം. 2-3% മാത്രം വരുന്നൊരു മതസമൂഹമാണ് ദിവസവും ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നെന്ന വസ്തുത മെത്രാൻ ജോസ് ഓർക്കണം. മതേതരത്വത്തിന്റെ വക്താക്കളെ പ്രസംഗിക്കുകയും വെറുപ്പിന്റെ പണ്ടക്കെട്ടുകളുമായി പരിവാരങ്ങളെ അഴിച്ചുവിടുകയും ചെയ്യുന്ന രാഷ്ട്രീയം മെത്രാൻ മറക്കരുത്. അങ്ങനെ ഒരു മുഖം കൂടി ബിജെപിക്കുണ്ട്, ആർഎസ്എസിനുമുണ്ട്. ഇപ്പോഴത്തെ ഈ വിദ്വേഷ പ്രസംഗങ്ങളും പ്രസ്ഥാനവും കേരളത്തിലല്ല, ഭീഷണിപ്പെടുത്തലും കേരളത്തിലല്ല, പക്ഷേ അത് ബി ജെ പി നേതാക്കൾ നേരിട്ട് നടത്തുകയാണ് അങ്ങ് ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ്.
അത് ഞങ്ങളെ ബാധിക്കില്ല എന്ന് വയനാട്ടിലിരുന്ന് അങ്ങ് ഗണിച്ചെടുക്കാൻ മെത്രാൻ അത്ര വലിയ ക്രൈസ്തവ സ്നേഹിയോ വിരോധിയോ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രൈസ്തവർക്കെതിരെയുള്ള വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരായ കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം രാജ്യത്തിൻ്റെ ആശങ്ക നിഴലിക്കുന്നതാണ്. ഇതൊന്നും മെത്രാനച്ചൻ അറിയുന്നില്ലയോ? അങ്ങ് വയനാട്ടിൽ നിന്നും ഒന്ന് താഴേക്ക് ഇറങ്ങി വരണം. എന്നിട്ട് കർഷകരുടെ നാട്ടിലെ ജനങ്ങളുടെ ഒക്കെ എന്താണ് ആവശ്യമെന്ന് വ്യക്തമായി അറിയണം. അല്ലാതെ അവരാരും അങ്ങോട് പറഞ്ഞില്ലല്ലോ ബി ജെ പി നേതാക്കളെ പോയി കാണാനും അവർക്ക് പൊന്നാടണിയിക്കാനും അവർക്ക് താളമേളങ്ങൾ ഒരുക്കുവാനും. കാരണം അങ്ങയുടെ അടക്കം സഹോദരങ്ങൾ രാജ്യത്തെ കേരളത്തിലൊഴികെ മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലുമൊക്കെ ഏറെ വേദന തന്നു കഴിയുകയാണ്. എന്ന് വേണമോ അവർ ആട്ടിപ്പായിച്ചേക്കാം, അവർ വരിക കേരളത്തിലേക്ക് തന്നെയാകും. കാരണം കേരളം മാത്രമാണ് മതേതര വിശ്വാസികൾക്കൊരു സുരക്ഷിത സ്ഥാനവും. അങ്ങത് മറക്കരുത്, തലമറന്ന് എണ്ണ തേക്കരുത് എൻ്റെ ബിഷപ്പേ.